നമസ്കാരം. ഡോക്ടേഴ്സ് വ്യൂവിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ബഷീർ അബ്ദുൽ ഗഫൂർ, കൺസൾട്ടൻറ്റ് സ്പോർട്സ് ഇഞ്ചുറീസ് ആൻഡ് ഷോൾഡർ ജോയിൻറ്റ് സ്പെഷ്യലിസ്റ്റ്, മൈത്ര ഹോസ്പിറ്റൽ. നമ്മുടെ ഇന്നത്തെ വിഷയം സ്പോർട്സ് ഇഞ്ചുറീസും അതിൻ്റെ ചികിത്സാരീതികളുമാണ്. സ്പോർട്സ് ഇഞ്ചുറീസിന് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. യുവാക്കൾക്ക് മാത്രമല്ല, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസിൽ വളരെയധികം ഇൻവോൾവ് ആവുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് മുന്നിലുള്ളത്. മാത്രവുമല്ല, കൂടുതൽ ആളുകൾ സ്പോർട്സിനെ ഒരു കരിയറായി കാണുകയും പ്രൊഫഷണൽ രീതിയിൽ കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് മെഡിസിനും സ്പോർട്സ് ഇഞ്ചുറീസിൻ്റെ പ്രിവെൻഷനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനും വളരെയധികം ഇമ്പോർട്ടൻസ് നൽകേണ്ടതുണ്ട്. പണ്ടൊക്കെ കളിക്കാർക്ക് പരിക്ക് പറ്റിയാണെങ്കിൽ അതോടെ അവരുടെ കരിയർ അവസാനിക്കുകയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഏതൊരു പ്രൊഫഷണൽ പ്ലെയറെയും അവരുടെ തിരിച്ച് അതേ ലെവൽ ഓഫ് സ്പോർട്സ് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചികിത്സ നമുക്ക് ലഭ്യമാണ്. സ്പോർട്സ് ഇഞ്ചുറീസ് നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗത്തെയും എഫക്റ്റ് ചെയ്യാം. കൈ, കാൽ മുട്ടുകൾ, തോൾ സന്ധി, ഹിപ്, ഗ്രോയിൻ, ബാക്ക്, അങ്ങനെ ഏത് സന്ധികളെയും ഏത് മസിൽസിനെ വരെയും സ്പോർട്സ് ഇഞ്ചുറീസ് ബാധിക്കാം. ഇതിൽ 90% പ്രശ്നങ്ങളും പലപ്പോഴും ചികിത്സ നമുക്ക് ഓപ്പറേഷൻ കൂടാതെയോ സർജറി കൂടാതെയോ ചികിത്സിക്കാവുന്നതാണ്. പലപ്പോഴും ഫിസിയോതെറാപ്പി, സ്ട്രെച്ചിങ് എക്സസൈസുകൾ, ഇഞ്ചക്ഷൻ എന്നിവയിലൂടെ ഇത്തരം രോഗങ്ങളെല്ലാം ചികിത്സിക്കാവുന്നതാണ്. ഇനി നമുക്ക് കാൽമുട്ടുകൾക്ക് എഫക്റ്റ് ചെയ്യുന്ന സ്പോർട്സ് ഇഞ്ചുറീസിനെ കുറിച്ചൊന്ന് നോക്കാം. കാൽമുട്ടുകൾക്ക് നമുക്ക് മെയിനായിട്ട് വരുന്നത് ലിഗമെൻറ്റ് ഇഞ്ചുറീസും മെനിസ്കൽ ഇഞ്ചുറീസുമാണ്. ലിഗമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് കാലിൻ്റെ എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദശയാണ് നമ്മൾ ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത്. വാഷർ അല്ലെങ്കിൽ മെനിസ്കസ് കാൽമുട്ടിനിടയിലുള്ള കുഷൻ അല്ലെങ്കിൽ ഒരു ഷോക്ക് അബ്സോർബറിനെയാണ് നമ്മൾ വാഷർ അല്ലെങ്കിൽ മെനിസ്കസ് എന്ന് പറയുന്നത്. ഇതിന് രണ്ടിനുമാണ് മേജർ ആയിട്ടുള്ള പരിക്കുകൾ യൂഷ്വലി വരാറുള്ളത്. ഇനി നമുക്ക് കാൽമുട്ടിൻ്റെ ഘടനയൊന്ന് നോക്കാം. മേലെയുള്ള തുടയെല്ലും താഴെയുള്ള കാലിൻ്റെ എല്ലും ചിരട്ടയും കൂടുന്നതാണ്. കൂടെയുള്ള മൂന്ന് എല്ലുകൾ തമ്മിലുള്ള ജോയിൻ്റാണ് നമ്മുടെ കാൽമുട്ട്. എല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദശയാണ് നമ്മൾ ലിഗമെൻ്റ് എന്ന് പറയുന്നത്. നമുക്ക് നാല് ലിഗമെൻറ്റുകളാണ് കാലിൻ്റെ മുട്ടിനുള്ളിൽ മെയിൻ ആയിട്ടുള്ളത്. മീഡിയൽ കൊളാട്രൽ ലിഗമെൻറ്റ്, ലാറ്ററൽ കൊളാട്രൽ ലിഗമെൻറ്റ്, പിന്നെ മുട്ടിനകത്ത് രണ്ട് ലിഗമെൻറ്റുകൾ, ആൻറ്റീരിയ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ്, പോസ്റ്റീരിയ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ്. ഇത്രയും ലിഗമെൻറ്റുകളാണ് നമ്മുടെ മുട്ടിന് സ്റ്റെബിലിറ്റി അഥവാ മുട്ടിന് ഉറപ്പ് നൽകുന്ന ലിഗമെൻറ്റുകൾ. ഇനി മുട്ടിനിടയിലുള്ള കുഷൻ അല്ലെങ്കിൽ വാഷർ, ഇതിനെയാണ് നമ്മൾ മെനിസ്കസ് എന്ന് പറയുന്നത്. ഈ ഒരു കുഷൻ അല്ലെങ്കിൽ വാഷറാണ് പലപ്പോഴും നമ്മുടെ തേയ്മാനത്തിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ. മുട്ടിൻ്റെ ലിഗമെൻറ്റ് ഇഞ്ചുറീസിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ആൻറ്റീരിയ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ് ഇഞ്ചുറീസ് അഥവാ ACL ഇഞ്ചുറീസ് ആണ്. ഇത് യൂഷ്വലി സംഭവിക്കുന്നത് കളിക്കാർ പലപ്പോഴും ഒരു ട്വിസ്റ്റിംഗ് ഫോഴ്സ് മുട്ടിൽ വരികയും അല്ലെങ്കിൽ ജമ്പ് ചെയ്ത് ലാൻഡ് ചെയ്യുമ്പോൾ അബ്നോർമലായിട്ട് ലാൻഡ് ചെയ്തിട്ട് മുട്ടി ട്വിസ്റ്റ് ആകുകയും ചെയ്യുമ്പോഴാണ് സംഭവിക്കാറുള്ളത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ യൂഷ്വലി എന്താണ് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കളിക്കാരനെ കളിക്കളത്തിൽ നിന്ന് വിഡ്രോ ചെയ്യുകയും ഐസ് പാക്സ് എന്നിവ നൽകുകയുമാണ് ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഉചിതമായത്. യൂഷ്വലി കാല് നിലത്ത് കുത്താതെ നടത്തിക്കുന്നതാണ് നല്ലത്. യൂഷ്വലി ഒരു ഇഞ്ചുറി ഉണ്ടായാൽ നമ്മൾ അത് കാലിൻ്റെ മുട്ടിൻ്റെ എക്സ്റേ എടുക്കുകയും എക്സ്റേയിൽ നിന്ന് പൊട്ടലുകൾ വല്ലതുമുണ്ടോ എന്ന് നോക്കി മനസ്സിലാക്കുവാൻ സാധിക്കും. പക്ഷേ ലിഗമെൻറ്റ് ഇഞ്ചുറീസ് മനസ്സിലാക്കണമെങ്കിൽ യൂഷ്വലി നമുക്ക് MRI സ്കാൻ ആണ് ആവശ്യം വരിക. MRI സ്കാൻ ചെയ്ത് നോക്കിയാൽ ഏത് ലിഗമെൻറ്റിനാണ് ഇഞ്ചുറി എന്നും അതിനനുസരിച്ചുള്ള ചികിത്സയും നമുക്ക് കൊടുക്കാവുന്നതാണ്.